time for a love potion, a little sweet and spice. Throw it all in a cauldron, mix it up real nice. Fire in my eyes, stir counterclockwise. I dream of you all night. വെൽക്കം ബാക്ക് ടു ഒരു കിഡ് ബ്രീഡർ. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് സുരേഷ് ചേട്ടൻ്റെ എസ് എസ് ലോഫ്റ്റിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചേട്ടനെ നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. ചേട്ടാ, നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. ആ അപ്പോൾ ചേട്ടാ, ചേട്ടാ എന്തൊക്കെ ഐറ്റമാണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ ഇവിടെ ചെയ്യുന്നത് ഫാൻജയിൽ പിന്നെ പൗഡർ ചൈൻസും. ഓക്കെ, പൗഡർ ഏത് വെറൈറ്റിയാണ് ചെയ്യുന്നത്? ഞാനിവിടെ പോമാണ് ചെയ്യുന്നത്. വൈറ്റും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്, രണ്ട് കളറുണ്ട്. ഓക്കെ, അപ്പോൾ ചേട്ടാ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? ഈ ലൊക്കേഷൻ തിരുവനന്തപുരം പൂവാറാണ്. പൂവാറാണ്? റോഡ് സൈഡ് തന്നെയാണ്. റോഡ് സൈഡ് തന്നെയാണ്. അപ്പൊ എത്ര വർഷമായി ചേട്ടാ ഈ ഒരു മേഖല വന്നിട്ട്? ഞാൻ ഇതുവരെ 4 വർഷമായി ഈ ഫീൽഡിൽ, ഫാൻസി പ്രാ ഫീൽഡിൽ നിൽക്കുകയാണ്. ഫാൻസി പ്രാവിന്റെ ഫീൽഡിൽ വന്നിട്ട് 4 വർഷമായി. ഓക്കെ ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എന്തായാലും തീർച്ചയായും ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ചേട്ടാ നമുക്ക് താമസിക്കണ്ട, നമുക്ക് നേരെ അങ്ങ് ബാച്ചിന് പരിചയപ്പെടാൻ. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത ആദ്യം നമുക്ക് ആരാണിത്? ഇത് വൈറ്റ് പോമറേൻ പൗഡർ ആണ്. പൗഡർ ആണല്ലേ? ഓക്കെ, ഇതിപ്പോ മെയില് ഫീമെയിൽ ഏതാണ്? ഇത് രണ്ടുപേരും ഒരുപോലെ നിൽക്കുന്നുണ്ട്. ഇത് ബാക്കി നിൽക്കുന്നത് മെയിലും ഫ്രണ്ടിൽ നിൽക്കുന്നത് ഫീമെയിൽ ഫീമെയിലാണ്. ഓക്കെ ഓക്കെ, ഇതിലൊക്കെ രണ്ടും ഒരേ ക്വാളിറ്റി ബേഡ്സ് ആണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ചേട്ടാ, ഇത് എത്ര റേറ്റ് ആകും ഇതിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇവിടെ സെയിൽ? കുട്ടികളെ ഞാൻ 5 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതിന്റെ കുട്ടികളെ 5 രൂപയ്ക്കാണ് കൊടുക്കുന്നത്? ഓക്കെ, സീറോ കളി തന്നെ. നല്ല ബൂട്ട് കാര്യങ്ങളൊക്കെ ഒരു 6 ഇഞ്ചിന്റെ മേളിൽ ബൂട്ട് ബൂട്ട് ക്വാളിറ്റി ഉണ്ട് ഉറപ്പായിട്ടും. അത് മാത്രമല്ല നല്ല പൗട്ടിംഗ് ആണ്, ഹെവി സൈസ് വേണം. ഹെവി സൈസ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ക്വാളിറ്റി അല്ല. രണ്ടുപേരും ഒരുപോലെ പൗട്ടിംഗ് പിടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിന് ഇപ്പൊ കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ ഉണ്ടോ ഇപ്പൊ സെയിലിന്? ഇല്ല, ഇപ്പൊ കുട്ടികൾ ഉണ്ടായിരുന്നു, ഇതിപ്പോ കൊടുത്തതേ ഉള്ളൂ, അടുത്ത ബാച്ച് റെഡി ആവുന്നേ ഉള്ളൂ. ഓക്കെ, റെഡി ആവുന്നേ ഉള്ളൂ അല്ലേ. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പൗഡർ തന്നെയാണ്. പോമറേനിയൻ പൗഡർ ആണല്ലേ ഇത്? പോമില് വൈറ്റ് കളർ. ഓക്കെ 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 ഓക്കെ, അടുത്ത് ഇവര് സെയിം ആളാണല്ലേ നേരത്തെ കണ്ട? പോമറേനിയൻ പൗഡറിൽ ബ്ലാക്ക്, ബ്ലാക്ക് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇതിപ്പോ ബ്രീഡിംഗ് പേരാണോ? ഇത് കുഞ്ഞാണ്. അഞ്ചു കല്ലി ചിക്സ് ആണ്. ഏകദേശം നല്ല ഇപ്പം തന്നെ നല്ലൊരു സൈസും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ എങ്ങനെയാണ് റേറ്റ് ഈ കുഞ്ഞുങ്ങളെടുത്തത്? 12 രൂപയ്ക്ക് സീറോ കല്ലിയിലെടുത്ത കുഞ്ഞുങ്ങളാണ്. ഓക്കെ ഓക്കെ, അത്യാവശ്യം നല്ല പൗട്ടിങ്ങും കാര്യങ്ങളും ഇപ്പോഴേ ഉണ്ട് അഞ്ചു കല്ലി തന്നെ. ഓക്കെ, ഇതിപ്പോ ബൂട്ട് കാര്യങ്ങളൊക്കെ ഇപ്പൊ എത്ര ഇഞ്ച് നോക്കിയിട്ടുണ്ടോ? ബൂട്ട് ഒരു ഇപ്പഴേ കുറച്ച് കട്ട് വിട്ടിട്ട് ഇപ്പൊ എന്താ പൊടിച്ചു വരുന്നതേ ഉള്ളു. ഇതും ഒരു 6 ഇഞ്ചിന്റെ മേളിലുണ്ട് ബൂട്ട്. ബൂട്ട്? ഓക്കെ 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 ഓക്കെ, ഇതിപ്പോ ഈ അഞ്ചു കല്ലിയില് ഒരുമിച്ച് ആണായിട്ടിരിക്കുന്നത്? ഇല്ല, ഇപ്പൊ പേര് പൊട്ടിക്കാൻ വേണ്ടി ഇട്ടിരിക്കും, കേജ് ഇല്ലാത്തോണ്ട് ഒരുമിച്ച് ഇട്ടിരിക്കുന്ന. ഓക്കെ 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 ഓക്കെ, അടുത്ത് വീണ്ടും സെയിം ആള് തന്നെയാണ്. ഇതിപ്പോ കുറച്ച് ഹെവി ആണല്ലേ ഈ ഒരു മെയിൽ വരുന്നത്? ഇത് മേഡം 8 കല്ല് ആയതേ ഉള്ളു. ഇതെന്റെ മെയിൻ പാരന്റില് ഇറങ്ങിയ കുട്ടികളാണ്. കുട്ടികളാണ് രണ്ടുപേരും? രണ്ടുപേരും. 8 കല്ല് ആയതേ ഉള്ളു. 8 കല്ല് ആയ കുഞ്ഞാണത്. ഓക്കെ ചേട്ടാ, അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ കുഞ്ഞുങ്ങളൊക്കെ എത്ര രൂപയ്ക്കാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്? 5 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഇതിനും ആ സെയിം നേരത്തെ പറഞ്ഞ ആ ഒരു 7 ഇഞ്ച് ബൂട്ട് ഇതിന് വരാറുണ്ടോ? അതെ അതെ, പേരന്റ് സ്റ്റോക്ക് രണ്ട് ലാംഗ്വേജ് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇറങ്ങുന്ന കുട്ടികൾ പേരന്റ് സ്റ്റോക്കിനെക്കാളും ഹെവി ബേർഡ്സ് ആണ് എനിക്ക് ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ, ഇതിപ്പോ ഇവിടെ ഇറങ്ങിയ കുഞ്ഞുങ്ങളാണല്ലേ? എട്ട് കല്ലേ ആയതുള്ളൂ. ഓക്കെ, ഹെവി ഹെവി ബേർഡ് ആണ്, ഹെവി ബേർഡ്. അടുത്ത് ഇത് ആരാണ് ഏട്ടാ വരുന്നത്? ഇത് നോർവിച്ച് ആണ്. നോർവിച്ച് പൗഡർ. നോർവിച്ച് പൗഡർ ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഇത് എങ്ങനെയാണ് ഏട്ടാ ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ വരുന്നത്? ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ബോഡി ഷോർട്ട് ആയിരിക്കും, നല്ല ഹെവി പൗട്ടിംഗ് ആണ്. ഹെവി പൗട്ടിംഗ് ആയിരിക്കും. നമ്മള് പോമറേനിയൻ പൗഡറിനെ അപേക്ഷിച്ച് ഇത് കാലില് ബൂട്ട് വരത്തില്ല. ബൂട്ട് വരത്തില്ല, കുറച്ചുകൂടി ഷോർട്ട് ആയിരിക്കും. ബേഡ് കുറച്ച് ഷോർട്ട് ആയിരിക്കും. ഷോർട്ട് ആയിരിക്കും. ഓക്കെ, ഇതിന്റെ കുഞ്ഞുങ്ങൾക്ക് എത്ര റേറ്റാണ് കൊടുക്കുന്നത്? ഇതിന്റെ കുട്ടികൾ 2500-3 രൂപ റേഞ്ചാണ്. ആ റേഞ്ചിലാണ് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ, അത്യാവശ്യം നല്ല പൗട്ടിംഗ് ഉള്ള. അതെ, നല്ല പൗട്ടിംഗ് ഉള്ള വേണം. ഓക്കെ ഓക്കെ, കുറച്ച് ഇണക്കമുള്ള. അതെ അതെ, പാർട്ടീസ് ആണ്. ഓക്കെ, ഇതിപ്പോ ഒരു പേരേ ഉള്ളൂ ഇവിടെ? അതെ, ഇവിടെ ഒരു പേരേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത് നമ്മള് ഫാൻഡേൽ സെക്ഷൻ ആണ് അല്ലേ ഏട്ടാ? ഇതിപ്പോ ഇന്ത്യൻ ഫാൻഡേൽ. ഓക്കെ, ഇതിപ്പോ ഇതിന്റെ ടെയിലെല്ലാം കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഫീമെയിലിന്റെ ടെയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ മെയിലിന്റെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല.
അമേരിക്കൻ ഫാനിലോട്ട് വരുമ്പോഴാണ് നമുക്ക് മെയിലിന്റെ ഫീമെയിലിന്റെയും ടെയിൽ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഇന്ത്യൻ ഫാനിൽ വരുന്നില്ല. ഓക്കെ ഓക്കെ. ഇതിപ്പോ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് റേറ്റ്? ഇവിടെ ഞാനിവിടെ 1500 രൂപയാണ് ഇതിന്റെ കുട്ടികളെ കൊടുക്കുന്നത്. ഇപ്പൊ രണ്ടുപേരുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ള ഇതാണ് ഒരു ബേസിൻ പോലെ തടിയില്. ഓക്കെ. ഇപ്പൊ ഇത് ഈ ഒരു സൈസ് മതിയോ അതോ? ഞാനിപ്പോ ഇതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് രണ്ട് കുട്ടിയെ കറി കിട്ടുന്നുണ്ട്. കിട്ടുന്നു. ഓക്കെ 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 ഓക്കെ. അടുത്തും ഇന്ത്യൻ ഫാൻഡേൽ തന്നെയാണ്. വൈറ്റ്, ഇന്ത്യൻ ഫാൻഡേലിന്റെ ഹെവി ബൂട്ടാണ്. ഹെവി ബൂട്ടാണ്. ഓക്കെ. ടെയിൽ കൗണ്ട് അത്യാവശ്യം കൂടുതലാണ്. ഓക്കെ. ഇപ്പൊ ഒരു ചിക്ക് ഉണ്ട്. ചിക്സിന് അത്യാവശ്യം ഇപ്പൊ തന്നെ നല്ല ബൂട്ട് ക്വാളിറ്റി ഉണ്ടല്ലേ ഏട്ടാ? ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന് കുഞ്ഞുങ്ങൾക്ക് എത്രയാണ് റേറ്റ് വരുന്നത്? 2500 കൊടുക്കുന്നത്. പിന്നെ ഉണ്ടോ ഇപ്പൊ ചിക്സ് സെയിലിനുണ്ടോ? റെഡിയായി വരുന്നേ ഉള്ളൂ. കഴിഞ്ഞ വട്ടത്തെ ചിക്സ് സോൾഡ് ഔട്ട് ആണ്. സോൾഡ് ഔട്ട് ആണ്. ഓക്കെ 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 ഓക്കെ. അടുത്ത് ഇവിടെയും ഫാൻഡേൽ തന്നെയാണ്. ഇത് ഇന്ത്യൻ ഫാൻഡേൽ മെയിലും അമേരിക്കൻ മിക്സ് ഫീമെയിലാണ്. സെറ്റ് ആയിട്ട് ഫീമെയിൽ രണ്ട് രണ്ട് കളറാണ്. ഇതിന് ഏതൊക്കെ കളർ കുഞ്ഞ് ഇറങ്ങാറുണ്ട്? എനിക്കിപ്പം ഇറങ്ങിയിരിക്കുന്നത് ഒരു ജെറ്റ് ബ്ലാക്ക് കുട്ടിയാണ്. ഇറങ്ങിയിരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് സിംഗിൾ കുഞ്ഞാണ്. അതെ, സിംഗിൾ കുട്ടിയാണ്. ഇപ്പൊ അടുത്തേക്ക് ഇരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇവിടെ കുട്ടികളെ കൊടുക്കുന്നത് 2500 എന്റെ കുട്ടികളെ കൊടുക്കുന്നത്. 2500 കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. ഹെവി കുട്ടികളാണ് ഇതില് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ബൂട്ട് ക്വാളിറ്റി ആണെങ്കിലും ബോഡി സൈസിലും ടൈറ്റ് ക്വാളിറ്റിയിലും ഇന്ത്യൻ ഫാൻഡേലിനെ അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി ചിക്സ് ആണ് ഇതിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അടുത്ത് ഇത് ഫാൻഡേൽ തന്നെയാണല്ലേ? അമേരിക്കൻ ഫാൻഡേൽ സാൻഡിൽ കളറാണ്. സാൻഡിലാണ്. ഓക്കെ ഓക്കെ. ഇതിന് എങ്ങനെയാണ് കേട്ടോ കുഞ്ഞുങ്ങളെ റേറ്റ് ഒക്കെ? ഇവിടെ ഞാൻ ഇവിടെ 3 രൂപയ്ക്കാണ് എന്റെ കുട്ടികളെ കൊടുക്കുന്നത്. 3 രൂപയ്ക്കാണ് കുഞ്ഞുങ്ങളെ കൊടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പൊ കുഞ്ഞുങ്ങളുണ്ടോ? സെയിലിനുണ്ടോ? സെയിലിനായിട്ടില്ല. സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ? അടുത്ത് ഓക്കെ. അവര് ഒരു സൈഡിൽ ചെന്നിരിക്കുകയാണ്. നമുക്ക് കറക്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി സെറ്റായി വരുന്നില്ല. ഓക്കെ 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 ഓക്കെ. അടുത്ത് ഇത് ആരാണ് ചേട്ടാ വരുന്നത്? ഇന്ത്യൻ ഫാൻഡേൽ തന്നെയാണ്. കോഫി ബാറും കോഫിയാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. ഓക്കെ. കോഫി ബാറും കോഫി. അതെ. ബൂട്ട് ക്വാളിറ്റി ഒരു 4 ഇഞ്ചിന് മേളിൽ ബൂട്ട് ക്വാളിറ്റി ഉണ്ട്. മൊത്തം റീഡിങ്ങിന് വേണ്ടിട്ട് കട്ട് ചെയ്തിട്ടേക്കുക. കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ കുഞ്ഞുങ്ങൾ എത്ര റേറ്റിനാണ് കൊടുക്കുന്നത്? കുട്ടികളുടെ റേറ്റ് ഇവിടെ 2500 ഇതിന്റെ കുട്ടികളെ കൊടുക്കും. ഇതിന്റെ കുഞ്ഞുങ്ങളെ 2500 ആണ് ഇതിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പൊ ബാക്കിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നുണ്ട്. കറക്റ്റ് നമുക്ക് കളർ അറിയാൻ പറ്റാത്ത. നമുക്ക് അടുത്ത് തന്നെ പരിചയപ്പെട്ടാലേ. ഓക്കെ. അടുത്ത് ഇവിടെ ഒരു ആൽമണ്ട് ആണല്ലേ ഇത് വരുന്നത്? ആൽമണ്ട് മെയിലും വൈറ്റ് ഫീമെയിലും. ഫീമെയിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ എങ്ങനെയാണ് റേറ്റ് വരുന്നത് കുഞ്ഞുങ്ങൾക്ക്? ഏത് കളർ കിട്ടാൻ ചാൻസ് ഉണ്ട്? ആൽമണ്ടും വൈറ്റും ആണ് ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തന്നെ ഇറങ്ങാറുണ്ട്. ആൽമണ്ട് കുട്ടികളാണെങ്കിൽ 2 രൂപയും വൈറ്റ് ആണെങ്കിൽ 1500 രൂപയ്ക്കാണ് ഇവിടെ ചിക്സ് പേര് കൊടുക്കുന്നത്. സെയില് കൊടുക്കുന്നത് സീറക്കള്ളി തന്നെ. ഓക്കെ 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 ഓക്കെ. ഇതും ഇന്ത്യൻ ഫാൻഡേൽ തന്നെയാണ്. അതെ, ഇത് ഇന്ത്യൻ ഫാൻഡേലാണ്. ഞാനൊരു ടൈഗർ പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? കുഞ്ഞുങ്ങളാണല്ലേ ഇത്? ഇത് കുട്ടികളാണ്, ഇത് കൊടുക്കാറായിട്ടില്ല. ഓക്കെ. ഇതിപ്പോ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സെറ്റ് ചെയ്തല്ല, ഒരു പ്രോജക്ടിന് വേണ്ടി ചെയ്തോണ്ടിരിക്കുന്ന വീടാണ്. ഓക്കെ. രണ്ടുമൂന്ന് ജനറേഷൻ കഴിഞ്ഞാല് ഇത് കറച്ച് ടൈഗർ പാറ്റേണിലോട്ട് മാറുന്നു. ഇത് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് കുട്ടികൾ റെഡി ആയാല് ഒരു 2 രൂപ മുതൽ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത് അടുത്ത് ആരാണ് ഇത് നമുക്ക് പരിചയപ്പെടാനുള്ളത്? ഇത് ചൈനീസ് അവളാണ്. ചൈനീസ് അവളാണ്. ഓക്കെ ഓക്കെ. ഇതിപ്പോ എങ്ങനെയാണ് പേരാണോ? കുട്ടികളായിട്ട് നിൽക്കുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് റേറ്റ് വരുന്നത്? കുട്ടികളെ 2 രൂപയ്ക്കാണ്. 2 രൂപയ്ക്കാണ്. നമുക്കിപ്പോ ഇതിന്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാണ് ഏട്ടാ? നമുക്കിപ്പോ ചൈനീസ് ഷോളിന്റെ മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് പാഡ് ഷോർട്ട് ആയിരിക്കണം. പിന്നെ അതിന്റെ ചെസ്റ്റിൽ വരുന്ന ഫ്രില്ലിംഗ് ഫ്രില്ലിംഗ് ആണ്. പിന്നെ ഷോർട്ട് ബീക്ക് ആയിരിക്കണം. ഷോർട്ട് ബീക്ക്. അപ്പൊ ഇതില് ഏതാണ് മെയിൽ ഫീമെയിൽ? ഇതാണോ? ഇത് വൈറ്റ് ഫീമെയിലും ആശ്രഡ് മെയിലുമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ നമുക്കിപ്പോ എത്ര പേരുണ്ട് ഇവിടെ? ഇപ്പൊ രണ്ടുപേരുണ്ട്. രണ്ട് ബ്രീഡും സെറ്റും പിന്നെ 1-2 പേര് ചിക്സും കൂടെ അവൈലബിൾ ആണ്. സെയിലിനുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത് ഇത് ഏതാണ് കേട്ടാ വരുന്ന കളർ? ഇത് ചൈനീസ് ഓളില് ടീ ചെക്കർ പാറ്റേണും നോർമൽ ചെക്കറും ബ്ലൂ ചെക്കറും ടീ ചെക്കർ പാറ്റേണും. ഓക്കെ ഓക്കെ. ഇതിനിപ്പോ ഏത് കുഞ്ഞാണ് കിട്ടുന്നത്? രണ്ട് കളർ കുട്ടിയും കിട്ടുന്നുണ്ട്. ബ്ലൂ ചക്കറും കിട്ടുന്നുണ്ട്, ടീ ചക്കറും കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇതിപ്പോ കുറച്ച് ഡാർക്ക് ആണ് അതിന്റെ അകത്ത്. ഓക്കെ. ഇപ്പൊ ഇതിന്റെ കുഞ്ഞു എത്രയാണ് റേറ്റ് വരുന്നത്? സെയിലിന്റെ കുട്ടികളെ ഞാൻ 2 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. 2 രൂപയ്ക്കാണ് ഇതിന്റെ കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റി ചിക്സ് ആണ്. ഓക്കെ 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 ഓക്കെ. ആള് പുറത്ത് ഇടാൻ വേണ്ടി ഓക്കെയാണ്. ഓക്കെ ഏട്ടാ, നമുക്ക് ഇപ്പൊ അടുത്ത് വേണ്ട പരിചയപ്പെട്ടാലേ. ഓക്കെ ഏട്ടാ, അടുത്ത് ഈ വെറൈറ്റി ഏതാണ് ഏട്ടാ വരുന്നത്? ഹിപ്പിയാണ്. ഹിപ്പിയാണ്. ഓക്കെ. കുറച്ച് വെറൈറ്റി കളറാണ്.
ഇതിന്റെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? കുട്ടികൾ 1500 രൂപയ്ക്കാണ് ഇവിടെ ചിക്സ് പെയർ കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. ഈ കളർ തന്നെ ഇറങ്ങാറുണ്ട? അതെ, രണ്ടും ചിലപ്പോഴേ മെയിൻ്റെ രണ്ടും മെയിൻ കളർ ആയിരിക്കും, ചിലപ്പോഴേ മാറും തിരിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ കാണാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് രണ്ടും. ഓക്കെ, അടുത്ത ഇതും ഹിപ്പി ആണല്ലേ ഏട്ടാ? ഇത് ഹിപ്പി അല്ല, ഇത് ജാക്കോബ് മിക്സ് ആണ്. മിക്സ് ജാക്കോബ് മിക്സ് ആണ്. ഓക്കെ ഓക്കെ. ബേഡ് മോൾട്ടിംഗിലാണ്. കുഞ്ഞുങ്ങളൊക്കെ എത്ര റേറ്റിനാണ് കുട്ടികളും? ഞങ്ങൾ ഇവിടെ 2500 കൊടുക്കുന്നത്. ഓക്കെ 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 ഓക്കെ. അടുത്ത് മുഖിയാണല്ലേ ഏട്ടാ വരുന്ന കളക്ഷൻ? അതെ. ഓക്കെ, ഇത് ഏത് കളറാണ് ഏട്ടാ വരുന്നത്? രണ്ട് സാൻഡിൽ ബാറും കോഫി ബാറും ആണ്. സാൻഡിൽ ബാറും കോഫി ബാറും ആണ്. ഇതിപ്പോ രണ്ട് കളറിന് രണ്ട് റേറ്റ് ആണല്ലേ വരുന്നത്? അത് രണ്ട് റേറ്റ് ആണ്. പക്ഷെ ഇതിന്റെ പാരന്റ് രണ്ട് സാൻഡിൽ ബാർ ആയിരുന്നു. അപ്പൊ എനിക്കിവിടെ കുട്ടി ഇറങ്ങിയപ്പോഴേ ഒരു കോഫി ബാറും ഒരു സാൻഡിൽ ബാറും ഇവിടെ ഇറങ്ങിയതല്ലേ. ഓക്കെ ഓക്കെ. എഗ്ഗ് ചെയ്ത് ഇരിപ്പുണ്ട്. ഇതിന്റെ ചിക്സ് ഏതാണ് ഇറങ്ങുന്നത് എന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് കൊച്ചാണ്? ഫസ്റ്റ് കുഞ്ഞുങ്ങൾ എത്ര റേറ്റിനാണ് കൊടുക്കുക? സാൻഡിൽ ബാർ ആണെങ്കിൽ 4 രൂപയും കോഫി ബാർ ആണെങ്കിൽ 2 രൂപയ്ക്കാണ് ചിക്സ് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ എത്ര പേരുണ്ട് ഇപ്പൊ മുഖി ഇവിടെ? ഒരു 3 പേരോളം ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത് ഇത് ഏതാണ് കേട്ടോ വരുന്ന പേര്? ഇത് ഡബിൾ ക്രസ്റ്റും ഹംഗേറി മിക്സ് ഫീമെയിലും. ഹംഗേറി മിക്സ് ആണല്ലേ. ഓക്കെ ഓക്കെ. ഇതിപ്പോ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത്? കുട്ടികള് എനിക്കിവിടെ ഡബിൾ ക്രസ്റ്റും കിട്ടുന്നുണ്ട്, ഹംഗേറി മിക്സും കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ. സൈസിന് എങ്ങനെയാണ് വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല ഇല്ല, ഇപ്പൊ നല്ല ഹെവി സൈസ് കുട്ടികൾക്ക്. ഇപ്പൊ രണ്ട് ലേനേജ് ബേഡ് ആയതുകൊണ്ട് ഇറങ്ങുന്ന കുട്ടികളല്ല, നല്ല ഹെവി സൈസ് കുട്ടികളും. അതുപോലെ ഹെവി ബൂട്ട് ആണ്, നല്ല നല്ല ബൂട്ട് കൊളിച്ച് തന്നെയാണ് കുട്ടികൾ ഇവിടെ ഇറങ്ങുന്നത്. ഇത് എങ്ങനെയാണ് സെയില് കുഞ്ഞുങ്ങൾ വരുന്നത്? 2 രൂപയ്ക്കാണ് എന്റെ കുട്ടികൾ കൊടുക്കുന്നത്. 2 രൂപയ്ക്കാണ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. ഓക്കെ 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 ഓക്കെ. ഇതിപ്പോ 1 പെയറാണോ ഉള്ളത് ഇവിടെ? അതെ, ഇവിടെ ഇതിപ്പോ 1 പെയറാണ്. പിന്നെ വൈറ്റ് 1 പെയറും കൂടെ ഉണ്ട്. 1 പെയർ വൈറ്റും ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടാ അടുത്ത് ഇത് ഏതാണ് കേട്ടാ വരുന്നത്? ജർമ്മൻ ഡബിൾ ക്രസ്റ്റിന്റെ വൈറ്റ് പെയറാണ്. വൈറ്റ് പെയറാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഒരു കുഞ്ഞുണ്ടല്ലേ? ഇപ്പൊ സിംഗിൾ കുട്ടിയെ കിട്ടിയിട്ടുള്ളായിരുന്നു. ഒറ്റ കുഞ്ഞാണ്. ഇതിന് എങ്ങനെയാണ് കുഞ്ഞുങ്ങളൊക്കെ റേറ്റിന് വരുന്നത് ഇവിടെ സെയില്? 2 രൂപ മുതൽ 2.5 രൂപയാണ് ക്വാളിറ്റി ബേസിലാണ് ഇവിടെ കൊടുക്കുന്നത്. ചില ടൈമില് എനിക്ക് 6 ഇഞ്ച് മേളില് ബൂട്ട് കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ. നമുക്കിപ്പോ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവുക? ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബോഡി സൈസ്, പിന്നെ ബൂട്ട് ക്വാളിറ്റി, പിന്നെ ബൊക്കറെ അപേക്ഷിച്ച് പിന്നെ ഫ്രണ്ടിലെ വരുന്ന ക്രസ്റ്റ് ഷോർട്ടായിരിക്കും. കുറച്ചും കൂടെ ഹെഡിന്റെ ഹെഡിന്റെ മുകളിൽ വരുന്ന ഒരു ഫ്ലവറും കുറച്ച് വലുതായിരിക്കും. ഇതിന്റെ കണ്ണ് കാണാൻ പറ്റുമോ? ഈ ഇതിന്റെ ബൊക്കാറെ അപേക്ഷിച്ച് ഇത് കാണാൻ പറ്റുന്നുണ്ട്. ബൊക്കാറൊക്കെ ആണെങ്കിൽ ക്രോപ്പ് ചെയ്യേണ്ടി വരും. ഇത് ക്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ വരുന്നില്ല. വരുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ സിംഗിൾ കുട്ടിയാണല്ലേ. ഓക്കെ. ഇത് ആരാണ് ഏട്ടാ വരുന്ന? ഇത് കിങ് ആണ്. കിങ് ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ എങ്ങനെയാ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്? അത് അത് ഫീഡ് ചെയ്തതിന്റെ അഴുക്ക് വെച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഞാൻ വെച്ചാൽ അത് എന്റെ ഷെയ്ഡ് ആയിരിക്കും. ഓക്കെ. ഇതിന്റെ കുട്ടികളെ ഇത് തന്നെയാണ് ഫീഡ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഫീഡ് ചെയ്യുന്നത്. ഓക്കെ. ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ വരുന്നത്? ഇത് ന്യൂ ലൈനേജ് ആണ്. ഓൾഡ് ലൈനേജ് ആണ്, പക്ഷേ ഹെവി സൈസ് ആണ്. ഹെവി സൈസ് ആണ്. ഓക്കെ ഓക്കെ. ഇതിന്റെ കുഞ്ഞുങ്ങളൊക്കെ എത്ര റേറ്റിനാണ് ഏട്ടാ ഇവിടെ? ഇവിടെ 3 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 3 രൂപയ്ക്കാണ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ ഏതെങ്കിലും ഒരു ബേഡ് ഉണ്ടെങ്കിലേ നമുക്ക് കറക്റ്റ് സൈസ് അറിയാൻ പറ്റും. അപ്പൊ വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കൊച്ചു ലോഫ്റ്റാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.